നമസ്കാരം. 2022 മെയ് 17 തീയതി പുലർച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ഞാൻ ഒരു ഏകദേശം 7:30 തന്നെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടുന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12:00 എന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ AC ജയകുമാറിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തെറ്റുപറ്റിയിരുന്നു, 3:00 എത്തിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആ 12:00 എത്തിച്ച ശേഷം പിന്നീട് ആകെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം എന്നോട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഫോണിലൂടെ. ഈ കേസ് അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്നതിന് മുമ്പ് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ല എനിക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ വേണ്ടി പരാതിക്കാരി ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടെന്നും ആ പരാതി പ്രകാരം ഞാൻ അത് കള്ളക്കേസാണെന്നും പൂർണ്ണമായി കള്ളക്കേസാണെന്നും അതിൻ്റെ യഥാർത്ഥ വസ്തുതകളുടെ രേഖ എൻ്റെ കൈവശമുണ്ടെന്നും CCTV ദൃശ്യങ്ങളുണ്ടെന്നും അവർ തന്നെ സംസാരിച്ച റെക്കോർഡുണ്ടെന്നും എല്ലാ കാര്യവും ഞാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് അറിയിച്ചിരുന്നു. ഈ കേസിൽ 712/2022 നമ്പറിലുള്ള എനിക്കെതിരെ എടുത്ത കേസിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അന്വേഷണ ചുമതലയ്ക്ക് വരുന്നതിന് കാരണം SC ST വകുപ്പുകൾ അന്വേഷിക്കുമ്പോൾ, അട്രോസിറ്റി അന്വേഷിക്കുമ്പോൾ അത് ഒരു DYSP റാങ്കിലുള്ള ആൾ അന്വേഷിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അത് പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നത്. എന്നാൽ ഈ കേസ് അദ്ദേഹം അന്വേഷിക്കാൻ യോഗ്യതയില്ല എന്ന് കൃത്യമായി ആ പരാതിക്കാരുടെ പരാതി കൊണ്ട് തന്നെ തെളിയുന്നതാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ സെക്ഷൻ 3 വയലേഷനായി വരുന്ന കാര്യങ്ങൾ ചേർത്തതുകൊണ്ടും 67A പ്രകാരവും 66E പ്രകാരവും 84C പ്രകാരം IT Act വയലേഷൻ നടത്തിയതുകൊണ്ടും പ്രകാരം കുറ്റം ചെയ്തുകൊണ്ടും എന്ന രൂപത്തിലാണ് ഈ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഈ ചാർജ് വരാൻ കാരണം. ഞാൻ ഇതുവരെ പരിചയപ്പെട്ട അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജയകുമാർ എപ്പോഴും ആഷ് പോഷ് പറയുന്ന നല്ല രൂപത്തിൽ പറയുന്ന ഒരാളാണ്. നല്ല കാര്യങ്ങൾ എപ്പോഴും എന്ത് പറഞ്ഞാലും പോസിറ്റീവായിട്ടേ സംസാരിക്കാറുള്ളൂ. നമുക്ക് എന്ത് വിവരമുണ്ടെങ്കിലും കൃത്യമായിട്ട് മറുപടി തരുന്ന മാന്യനായ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈപ്പിടിയിലൊതുങ്ങിയ ഒരു പാവ മാത്രം, ഒരു നട്ടല്ലില്ലാത്ത ഒരു പോലീസ് ഓഫീസർ. ഇന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി ഇതാണെന്ന് ഓരോ ദിവസവും നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ ഇവർക്കൊക്കെ ശിക്ഷാ നടപടി വരും, അല്ലെങ്കിൽ ഇവരൊക്കെ സ്ഥലം മാറ്റും. അതുകൊണ്ട് മിണ്ടാതിരുന്ന് അവർ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ പോലീസ് ഓഫീസർ എന്ന് എൻ്റെ കേസിലൂടെ തെളിയിച്ചിരിക്കണം. അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ ഞാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് സംസാരിച്ച കാര്യങ്ങൾ, അയച്ചു കൊടുത്ത രേഖകൾ പ്രകാരം അദ്ദേഹം എന്ത് ചെയ്യണം, ഇങ്ങനെ പരാതിക്കാരി വന്നാൽ എന്നെയും വിളിപ്പിക്കണം. ആ പരാതിക്കാരിയെ എന്നെയും വിളിപ്പിച്ച് എൻ്റെ മുന്നിൽ തന്നെ ആ രേഖകൾ ഞാൻ കൊടുക്കുന്നു, അവരോട് ചോദിക്കുന്നു ഇത് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷൻ ജയകുമാറിനുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ജയകുമാർ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, എൻ്റെ രേഖകൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയോ കോടതിയിൽ തന്നെ ഈ പരാതിക്കാരി 2 കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അറിയോ, അവർ ഐശ്വര്യ എന്ന് പറയുന്ന ഓഫീസിലെ ജീവനക്കാരിയോട് സംസാരിച്ച രേഖ സത്യമാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. സെഷൻസ് കോടതിയിൽ കൃത്യമായി ആദ്യം അതല്ല രേഖ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തന്നെ സെഷൻസ് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ രേഖ അല്ല എങ്കിൽ ഈ പരാതിക്കാരുടെ മൊബൈൽ ഫോൺ പിടിച്ച് പരിശോധിക്കണം. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണ്, ആ രേഖ തന്നെയാണ്, 31 മിനിറ്റും 17 സെക്കൻഡുമുള്ള ഈ രേഖ തന്നെയാണ്, ഫോൺ സംഭാഷണമാണ് അവർ സമ്മതിച്ചു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, വർക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. എന്നാൽ ഇവിടെ പരാതിക്കാരി കൊടുത്ത കംപ്ലൈൻറ്റ് എന്താണ്, വീണ ജോർജിനെ പോലെ നഗ്നമായിട്ട് മോഡലായിട്ട് അവർ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് കള്ള ഇതാണ് പറഞ്ഞ. അത് അംഗീകരിക്കാത്തതുകൊണ്ട് അവരെ അശ്ലീലമായി സംസാരിച്ചു ഇന്ന് 24/5/2022. അതാണ് അവരുടെ ആദ്യത്തെ പരാതി. അങ്ങനെയുള്ള സംഭവത്തിൽ അല്ല എന്ന് പറയുന്ന രേഖ എൻ്റെ അടുത്തുണ്ട്. കൂടാതെ CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ CCTV കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയാൻ, രസകരമായ ദൃശ്യങ്ങൾ ഞാൻ പുറത്തുവിടും. കാരണം ഈ കേസിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ അവരെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയാത്ത. CCTV ദൃശ്യങ്ങൾ ഇവരെന്തൊക്കെ കോപ്രായങ്ങൾ ഓഫീസിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുവിടും. എല്ലാം എൻ്റെ കൈവശം ഭദ്രമായിട്ടുണ്ട്.
അപ്പോൾ ആ കാര്യം പരിശോധിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് അയക്കുകയും ഈ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷൻ അയക്കുകയും അതേപോലെ എറണാകുളം എസ് എച്ച് ഒന് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നും പരിശോധിച്ചില്ല. കാരണം മുകളിൽ നിന്നുള്ള ഓർഡറല്ലേ ഈ ആൾക്ക് ഇതാവുമ്പോൾ. കാരണം നട്ടെല്ലൊക്കെ ഒരു പീസാക്കി വാഴപ്പിണ്ടിയാക്കി വെച്ചിരിക്കുന്ന ആക്കി കഴിഞ്ഞു ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥൻ്റെയും. കേരളത്തിലെ ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതിയാണ്. ഞാൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മുതൽ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന ഘട്ടത്തിലും അതിനുശേഷം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എ സിയുടെ സെൻട്രൽ പോലീസ് റൂമിനോട് ബന്ധപ്പെട്ടും താഴെയുമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ തന്നെ എനിക്ക് വ്യക്തമായ കാര്യം ഈ കേസ് കള്ളക്കേസാണെന്ന് കൃത്യമായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മുതൽക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കേസ് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നന്ദകുമാറിനെ ഇത്തരത്തിലുള്ള ജാമ്യം കിട്ടാത്ത 10 വർഷം ജാമ്യം കിട്ടുന്ന വകുപ്പുകളിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾക്കെല്ലാം സങ്കടമുണ്ട്. ആരും ആരും അങ്ങോട്ട് മിണ്ടാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ സ്ഥിതി എന്ന് വ്യക്തമാകുന്ന കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പലതവണ പിണറായി വിജയൻ്റെ മാഫിയ ഗ്രൂപ്പ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും കൺട്രോൾ ചെയ്തിരിക്കുന്നു, അതിന് ആ പോലീസ് സ്റ്റേഷൻ ഏതെങ്കിലും പോലീസുകാരുണ്ടാകും, ആ പോലീസുകാരന് സെല്യൂട്ട് അടിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, അവരും പിന്നെ അതേപോലെ പിണറായി വിജയൻ്റെ വലങ്കൈകളായുള്ള ചില മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ് അവിടെ ഗുണ്ടാ മാഫിയയെ നിയന്ത്രിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ എന്ന ഏത് കേസും ഏതെടുക്കണം എടുക്കണ്ട എന്ന് പറയുന്നതെല്ലാം ഇവരാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ എൻ്റെ കേസ് പിണറായി വിജയൻ, പി ശശി, അതുപോലെ വീണ ജോർജ്, മുഹമ്മദ് റിയാസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മേൽനോട്ടത്തിൽ നടക്കുമ്പോൾ എറണാകുളം ACP ജയകുമാറിന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അദ്ദേഹത്തിൻ്റെ സങ്കടം മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തോട് എൻ്റെ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിന് ശേഷം, ചോദ്യം ചെയ്യൽ എന്ന പ്രഹസനമാണ്, എന്നോട് ചോദ്യം ഒന്ന് വെറുതെ ഒരു ആശുപോഷ ഒരു ചോദ്യം, എൻ്റെ ഈ പറയുന്ന രേഖകളൊന്നും അവർ പരിശോധിച്ചിട്ടില്ല, ഒരു രേഖയും പരിശോധിച്ചു, എനിക്ക് കൊടുക്കാമെന്ന് പറയുക രേഖ പരിശോധിച്ചില്ല. പകരം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ്റെ കള്ളൊക്കെ എവിടെയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് രേഖയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നിങ്ങളെ ആവശ്യമുള്ളത് ആരാണ് തന്നത്? പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് ആര് തന്നു? പി ശശിയുമായി ബന്ധപ്പെട്ട് ആര് തന്നു? വീണ ജോർജുമായി രേഖകൾ ആരാ തരുന്നത്? തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം യൂസഫ് അലിയുടെ പേരും അവിടെ കടന്നു വന്നു. അപ്പോൾ യൂസഫ് അലിക്കും ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനും എന്നെ ആ ജയിലടയ്ക്കുന്നതിനും ഒക്കെ തന്നെ യൂസഫ് അലിക്കും പങ്കുണ്ടെന്നുള്ള വിവരം എനിക്കപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നാൽ വളരെ രസകരമായ സന്ദർഭങ്ങളാണ് പിന്നീടുണ്ടായത്. രസകരമായ സന്ദർഭം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ കാര്യത്തിലെ മുൻകൂർ ജാമ്യത്തിന് പോകാമായിരുന്നു, പോയില്ല. പക്ഷേ എനിക്ക് മാഫിയ, പിണറായി വിജയൻ്റെ മാഫിയ ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, കള്ള കേസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നെല്ലാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് പുറത്തിറങ്ങുന്നവരെയുള്ള ആ കാലം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അത് പുറം ലോകത്ത് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കേസ് കള്ളക്കേസ് ഫ്രെയിം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നവരെ എങ്ങനെയാണ് ഒരു കള്ളക്കേസിൽ നിരപരാധിയെ അറസ്റ്റ് ചെയ്യുന്നത്, നിരപരാധിയെ കള്ളനാക്കുന്നത്, സമൂഹത്തിൽ മോശക്കാരനാക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ കേസ്. അങ്ങനെ എന്നെ കേസിൽ ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഇരിക്കുകയാണ് ഞാൻ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. കാരണം ഈ ചോദ്യം ചെയ്യലെ കണ്ണിന് ശേഷം എന്നെ വെറുതെ ഇരിക്കുന്നു. എനിക്ക് അതിന് ഉച്ചയ്ക്ക് നല്ല ഊണാണ് കേട്ടോ അവിടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കിട്ടിയത്. അതിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അവിടെ നല്ല ഫ്രഷ് ഊണ്, നാടൻ ഊണാണ് എനിക്ക് കിട്ടിയത്. അതിൽ പ്രത്യേകം നന്ദി പറയുകയാണ് എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ. ഞാൻ പറഞ്ഞത് വളരെ നല്ല ഊണാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയണ്ടായി. അങ്ങനെ ഏകദേശം ഒരു 4 മണി ഉണ്ടാവും. ഈ 4 മണി സമയത്ത് അസിസ്റ്റന്റ് പോലീസിനൊക്കെ ഭയങ്കര വെപ്രാളം. ഞാൻ ചോദിച്ചു, എന്താണ് താങ്കളെ കണ്ടൊരു വെപ്രാളമുണ്ടല്ലോ, അപ്പം എന്താണ് സംഭവം അറിയാം? മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, താഴെ എല്ലാ ചാനലുകാരും വെയിറ്റ് ചെയ്യാണ്, അവരെ മുന്നിലേക്ക് എന്നെ പ്രദർശിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ തെട്ടൂരം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നമാകും. അത് എന്നെ പ്രദർശിപ്പിക്കണം ആർക്ക്? അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക്. 4 മണിക്ക് മുമ്പ് എൻ്റെ കസ്റ്റഡി മെമ്മോ, അറസ്റ്റ് മെമ്മോ, അതേപോലെ ഇൻസ്പെക്ഷൻ മെമ്മോ കഴിഞ്ഞു. എന്നെ മെഡിക്കൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ പോലീസ് കോടതിയിൽ ഹാജരായി, എൻ്റെ ഒരു അഡ്വക്കറ്റ്
എന്നെ നേരിട്ട് ബന്ധപ്പെട്ടില്ല. അഡ്വക്കേറ്റ് സഞ്ജയ് നിരന്തരമായി വിളിക്കുന്നുണ്ട് സി ഐ സിനെ. ഞാൻ പലരോട് പറയാം, എന്നെ അഡ്വക്കേറ്റിനെ വിളിക്കാൻ സമ്മതിച്ചില്ല, വീട്ടിലെ വിളിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യമാണ്. ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് ഞാൻ പറയുകയാണ്. എന്നെ കസ്റ്റഡി മെമ്മോ എവിടെ ഒപ്പിടുന്ന അറിയാം, 4 മണിക്ക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറയും. എന്നെ വീട്ടിൽ നിന്ന് കസ്റ്റഡി മെമ്മോ ഒപ്പിടണം, അതില്ല. രണ്ട്, അറസ്റ്റ് മെമ്മോ 4 മണിക്കാണ് അറസ്റ്റ് മെമ്മോ കസ്റ്റഡി മെമ്മോ ഇൻസ്പെക്ഷൻ മെമ്മോവും ഇതാവുന്നത്. എല്ലാത്തിലും ഞാൻ എഴുതിയിട്ടുണ്ട് 4 മണി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഇത് എഴുതുമ്പോൾ അവർ വേഗം പിടിച്ചു വാങ്ങി, കാരണം അവർക്ക് ദോഷം ചെയ്യുന്ന അറിയാം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക്. അങ്ങനെ 4 മണിയായപ്പോൾ എന്നെ പെട്ടെന്ന് രണ്ട് വണ്ടിയില്ല വണ്ടിയില്ല എന്ന് പറയണ്ട, പോലീസ് വണ്ടിയൊക്കെ ഇപ്പം പെട്രോൾ അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ, പൈസ ഇല്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ വണ്ടിയും കൊണ്ട് പോയിക്കോ. സാധാരണ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ സ്വന്തം വാഹനത്തിൽ ഒരു പ്രതിയെ കൊണ്ടുപോകുമോ? ഇല്ല. എന്നാൽ ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വാഹനമെടുത്തോ ഇവിടെ കൊണ്ടുപോകാൻ, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എടുക്കാൻ പോവാൻ? എന്തിനാണ് ആ സമയത്ത് 4 മണി ശേഷം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം? എന്നെ അവിടെയുള്ള പത്രക്കാരുടെ മുന്നിലേക്ക് എന്നെ കാണിക്കണം. അപ്പൊ ഞാനും റെഡിയായി, ഞാനും കാത്തിരുന്ന നിമിഷമാണ് പത്രക്കാരെ കംപ്ലീറ്റ് മുന്നിൽ കാണുക എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ എന്നെ ഇറക്കിക്കൊണ്ടുപോയി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ പോലീസ് വാഹനത്തിൽ കയറാൻ കൊണ്ടുപോയി. അവിടെ താഴെ എത്തലും ഞാൻ ഉടൻ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് കള്ളക്കേസാണ്, ഇത് കള്ളക്കേസാണ്, ഇത് കള്ളക്കേസാണ്. ഇത് പിണറായി വിജയനും വീണ ജോർജും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അതേപോലെ മുഹമ്മദ് റിയാസുമാണ് ഇതിന്റെ പിന്നിൽ. എന്നിട്ട് കള്ളക്കേസാണ്, കള്ളക്കേസാണെന്ന് പറഞ്ഞപ്പോ ഈ രണ്ട് പോലീസുകാരാണ് ഞെട്ടിപ്പോയത്. ഉറക്കെയിരുന്ന് ഞാൻ പറഞ്ഞത്, ഈ പത്രക്കാരെല്ലാം കൂടെ ഇങ്ങനെ പ്രതീക്ഷയില്ല, അവരത് ഭയങ്കര ഒരു ജഗപകയോടെ എല്ലാം കൂടെ 10-30 പത്രക്കാരുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്, ഓൺലൈൻ ചാനലുകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ എതിരാളികളായ ആളുകൾ എനിക്ക് വേണ്ടി സൗകര്യം ചെയ്തെന്നാണ് അവർ വിചാരിച്ചത്. ഞാൻ കണ്ട് പേടിച്ചതാവുന്നു. എനിക്കൊരു പേടിയില്ല, മാത്രമല്ല സധൈര്യമാണ് ഞാൻ. കാരണം ഞാൻ കള്ളം ചെയ്തില്ല, തട്ടിപ്പ് നടത്തിയില്ല, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തില്ല. അതേപോലെ പിണറായി വിജയൻ നടത്തിയ പോലെ നയതന്ത്ര ഭേദഗതിയിലൂടെ സ്വർണ്ണക്കള്ളത്തിൽ നടത്തിയില്ല, ആരെയും കൊലപാതകം നടത്തിയില്ല. അങ്ങനെയൊന്നും ചെയ്യാത്ത ഞാൻ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തി പിണറായി വിജയൻ കള്ളനാണ്, പെരിങ്കള്ളനാണ്, മാഫിയ തലവനാണ്, സ്വർണ്ണക്കള്ളവർത്തകാരനാണ് എന്നെല്ലാം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹം ചെയ്യുന്ന പരിപാടിയാണ് സ്ത്രീയെ, അതായത് 4 പ്രസവിച്ച 3 കുട്ടികളുടെ അമ്മയായി, ഇപ്പോൾ 3 കുട്ടികൾ ജീവിച്ചിരിക്കുന്ന അമ്മയായ ഈ സ്ത്രീയെ മുന്നിൽ നിർത്തി കാണിക്കുന്ന കപട നാടകങ്ങൾ. പിണറായി വിജയനെ ഞാൻ എന്താണ് പേര് വിളിക്കേണ്ടത് എനിക്കറിയാം. എന്തായാലും പിണറായി വിജയനോട് നന്ദി പറയുകയാണ്. ഇങ്ങനെയൊക്കെ സിനിമയിൽ പോലും കാണാത്ത രൂപത്തിൽ ഉള്ള ത്രില്ലർ സിനിമകൾ കാണുന്ന രംഗങ്ങൾ പോലും എനിക്ക് അഭിനയിക്കാൻ ഒരു നിമിഷം തന്നതിന്. അപ്പോൾ പോലീസുകാരെ എന്താ പറയുക, അതിനെ എട്ടിയിട്ട് അവർ വേഗം എന്നെ പിടിച്ചു വെച്ചിട്ട് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു ഇതിലെ വണ്ടിയിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പിടിച്ചു കയറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ കയറിക്കോളാം. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജയകുമാറിൻ്റെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വണ്ടി എന്നെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്ത കാര്യത്തിൽ ഞാൻ അതിൽ കയറി, എന്നെ കയറി വണ്ടി വിട്ടപ്പാടനെ പറയുന്ന അവർ പറയും നിങ്ങൾ വല്ലാത്ത ഷൈൻ ചെയ്ത് കിട്ടോ, അവർക്ക് ചിറിച്ചിട്ട് വയ്യ. ആയിരിക്കും എൻ്റെ കൂടെയുള്ള പോലീസുകാർക്ക് ഭയങ്കര രംഗമായിരുന്നിട്ടാ എന്ന് പറഞ്ഞതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ പറയുമല്ലോ. ഇത്രയും നേരമായിട്ട് എൻ്റെ വീട്ടിലേ വിളിക്കാനോ അല്ലെങ്കിൽ ഓഫീസിൽ വിളിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അഡ്വക്കേറ്റിനെ വിളിക്കാനോ സമ്മതിക്കാത്ത ഉദ്യോഗസ്ഥൻ, നിയമവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കള്ളക്കേസെടുത്ത് ഏകപക്ഷീയമായി കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അവസരം കിട്ടും, ആ അവസരത്തിന് ഞാൻ ഉപയോഗപ്പെടുത്താമെന്ന് മാത്രമാണ് മാർഗം, അതാണ് ഞാൻ ഉപയോഗിച്ചത്, അത് രസകരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. വളരെ രസകരമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്, അത് ഞാൻ മറക്കാൻ പറ്റാത്തൊരവസരമാണ്. കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും അത് ഒരേപോലെ പ്രദർശിപ്പിക്കുകയുണ്ടായി. എന്തായാലും എൻ്റെ ആ അത് പ്രദർശിപ്പിച്ചതിന് എല്ലാവരോടും നന്ദി പറയാണ്. ഈ എപ്പിസോഡിൽ നമുക്ക് ഇത് മാത്രം പറയാം. ബാക്കി രാത്രി എന്നെ 11:45 എറണാകുളം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയവരുള്ള രംഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാതെ ഒരു വെയിറ്റ് ചെയ്യുക. നമുക്ക് ഒരാളെ എങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നു പിണറായി വിജയന്റെ കാലത്ത് എന്നുള്ളതിൻ്റെ കഥ എല്ലാവരും അറിയേണ്ടതാണ്. ഇനിമേലിൽ നാളെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നട്ടലില്ലാതെ പ്രവർത്തിക്കരുത്. അതേപോലെ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കള്ളക്കേസാണെന്നും ഇങ്ങനെ മുന്നിൽ തലത്തിലുള്ള ഗൂഢാലോചന പ്രകാരം
ഭരണകൂട ഭീകരതയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഫാസിസ്റ്റ് ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ എന്നും തലയ്ക്ക് വട്ടപിടിച്ച് അദ്ദേഹത്തെ പിടിക്കപ്പെടുന്നു കണ്ടപ്പോൾ പിണറായി വിജയന്റെ മാനസിക നില തെറ്റിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് തെളിയിക്കുന്ന ഭാഗങ്ങളാണ്. ബാക്കി 30 ഭാഗങ്ങളോ 40 ഭാഗങ്ങളോ വരുന്ന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുത്ത ഭാഗം. എന്നെ അർദ്ധരാത്രി 11 മണിക്ക് എന്തുകൊണ്ടാണ് ഇവരെ ഹാജരാക്കിയത്, എന്തുകൊണ്ട് 3 മണിക്ക് 4 മണിക്ക് എന്നെ എല്ലാം ഫ്രീ ആയിരുന്നിട്ടും ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താതെ പെട്ടെന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത് എന്നുള്ളതാണ് അടുത്ത ഭാഗം വരുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുമോ? നന്ദി, നമസ്കാരം.